നമ്മൾ ഈ പഠിക്കുന്ന വിഷയങ്ങൾ, ഇതിൻ്റെ പ്രാധാന്യം എന്ത്? ഇവ ആത്മീയ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പലർ ചോദിക്കാറുണ്ട്. ദൈവം അനുവദിച്ചാൽ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ, ഈ യുഗങ്ങളുടെ കാര്യപരിപാടി, ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടി എന്നുള്ള വിഷയം അപ്പോസ്തലന്മാരുടെ കാലം തൊട്ട് സഭയിൽ ടീച്ചിങ് മിനിസ്ട്രി ഉള്ള ആളുകൾ പഠിപ്പിച്ചെങ്കിലും അത് ഏറ്റവും അധികം ക്രമീകൃതമായ രീതിയിൽ 1800s പഠിപ്പിച്ചു തുടങ്ങിയത്. അതിനൊരു കാരണമുണ്ട്. 1500s ശാസ്ത്രലോകം വളരെ പുരോഗമിച്ചു. അതോടെ ഏതാശയത്തെക്കുറിച്ച് സംസാരിച്ചാലും അല്ലെ ആശയവിനിമയം നടത്തിയാൽ അത് ക്രമീകൃതമായിട്ട് പ്രസൻ്റ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി വന്നു. അതിൻ്റെ പരിണിത ഫലമാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ശാസ്ത്രമുണ്ടായത്. മൃഗങ്ങളെയെല്ലാം ക്ലാസിഫൈ ചെയ്യുന്നു, മനുഷ്യരെ ക്ലാസിഫൈ ചെയ്യുന്നു, ഈവൻ മൂലലോഹങ്ങൾ, എലിമെൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നു. സയൻസ് 12 വരെ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാമല്ലോ, ഇന്ന് എലിമെൻസിനെ എല്ലാം പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ഒരു ടേബിളിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏത് വിഷയം എടുത്തു കഴിഞ്ഞാലും ആ വിഷയത്തെക്കുറിച്ചുള്ള എല്ലാ അറിവും എടുത്ത് അത് അപഗ്രഥം ചെയ്ത് അത് പല കാറ്റഗറീസിൽ വിഭജിച്ച് ക്ലാസിഫൈ ചെയ്ത് ജനത്തിൻ്റെ മുൻപിൽ വെക്കുക എന്നുള്ളൊരു ചിന്താഗതി 1500s വികസിച്ചു തുടങ്ങി. തുടർമാനമായിട്ട് ഈ ചിന്താഗതി വികസിച്ചതിൻ്റെ കാരണം കൊണ്ട് 1800s 1900s വിശുദ്ധ തിരുവെഴുത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിന് മുൻപ് പഠിച്ചതിനേക്കാൾ കുറച്ചുകൂടെ ക്രമീകൃതമായ രീതിയിൽ അവതരിപ്പിക്കണം എന്നുള്ളൊരു ചിന്താഗതി വന്നു. അങ്ങനെ ഒരു ചിന്താഗതി വന്നതിൻ്റെ കാരണം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലം തൊട്ട് പഠിപ്പിച്ചു വന്ന് ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടിക്ക് ഒരു പ്രത്യേക പേര് കൊടുത്തു. പേര് കൊടുത്തു എന്ന് മാത്രമല്ല, ആ വിഷയത്തെക്കുറിച്ച് ദൈവവചനം പറയുന്ന എല്ലാ വാക്യങ്ങളും എടുത്ത് അത് വിലയിരുത്തി അപഗ്രഥിച്ച് പല കാറ്റഗറീസിൽ ഡിവൈഡ് ചെയ്ത് അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങി. ഇത് ചെയ്ത 2 ഒന്ന് ജെ.എൻ. ഡാർബി ആയിരുന്നു, മറ്റൊന്ന് സി.ഐ. സ്കോഫീൽഡ് ആയിരുന്നു. ഡാർബിയും സ്കോഫീൽഡും വേദപുസ്തകത്തിലുള്ള ചില വിഷയങ്ങളെ വളരെ ക്രമീകൃതമായിട്ട് പഠിപ്പിച്ചതോടെ മറ്റ് പല വിഷയങ്ങളിൽ ഇതുപോലെ തന്നെ ക്രമീകൃതമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പരിചയം വന്നു. അത് ദൈവജനത്തിന് വളരെ പ്രയോജനം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മറ്റു വിഷയങ്ങളിപ്പോൾ നോക്കാൻ പോകുന്നില്ല. യുഗങ്ങളുടെ കാര്യപരിപാടി കഴിഞ്ഞ 2000 സഭയിൽ പഠിപ്പിച്ചിരുന്ന ദൈവത്തിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടിയെ കുറച്ചുകൂടെ ക്രമീകൃതമായ രീതിയിൽ, പുതിയ ഒരാശയമല്ല, പഴയ ആശയം തന്നെ, കുറച്ചുകൂടെ ക്രമീകൃതമായ രീതിയിൽ ജെ.എൻ. ഡാർബിയും സി.ഐ. സ്കോഫീൽഡും പഠിപ്പിച്ചു തുടങ്ങിയതോടെ ദൈവജനത്തിൻ്റെ ഒരു കാര്യം വ്യക്തമായി. ഒന്ന്, വിശുദ്ധ തിരുവെഴുത്തിൻ്റെ 1/3 പ്രവചനമാണ്. 2, ഈ വിശുദ്ധ തിരുവെഴുത്തിലെ 1/3 പ്രവചനങ്ങളിൽ ഒരു നല്ല ശതമാനം പ്രവചനങ്ങൾ കൃപായുഗത്തെക്കുറിച്ചും കൃപായുഗത്തിൻ്റെ അവസാനത്തിൽ സഭയുടെ ഉൽപ്രാപണത്തെക്കുറിച്ചുമാണ്.
അങ്ങനെ ഡാർബിയുടെയും സ്കോഫീൽഡിന്റെയും ക്രമീകൃതമായ പഠനത്തിന്റെ കാരണം കൊണ്ട് പ്രവചനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് വിശ്വാസികളുടെ ഇടയ്ക്ക് ഒരു പുതിയ ഒരു സമർപ്പണം വന്നു. ഈ സമർപ്പണത്തിൻ്റെ കാരണം കൊണ്ട് 1930s പ്രോഫറ്റിക് കോൺഫറൻസസ് എന്നും പറഞ്ഞ് കോൺഫറൻസസ് തുടങ്ങി. ഈ കോൺഫറൻസ് വളരെയധികം വിശ്വാസികളുടെ ഇടയ്ക്ക് വളരെയധികം പ്രത്യാശ ഉളവാക്കി. കർത്താവ് മടങ്ങി വരും, കൃപായുഗത്തിലുള്ള തൻ്റെ മക്കളെ തൻ്റെ കൂടെ ചേർക്കും. അവിടെ ന്യായവിധി കഴിഞ്ഞ് വിശ്വാസികൾ നിത്യത വരെ, അല്ലെ നിത്യതയോളം, നിത്യതയ്ക്ക് ഒരു അവസാനം ഇല്ലെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, നിത്യതയിൽ പ്രവേശിക്കും. ഇതെല്ലാം വിശ്വാസികളുടെ ഇടയ്ക്ക് വളരെയധികം പ്രത്യാശ ഉളവാക്കിയതോടെ പ്രവചനം പഠിക്കുവാൻ താല്പര്യമുള്ള ആളുകളുടെ സംഖ്യ വർദ്ധിച്ചു. പ്രവചനം പഠിക്കാനുള്ള ആളുകളുടെ സംഖ്യ, താല്പര്യമുള്ള ആളുകളുടെ സംഖ്യ വർദ്ധിച്ചപ്പോൾ പ്രവചന വിഷയത്തിൽ, അല്ലെ പ്രവചന വിഷയമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റാൻഡേർഡ് മാസികകൾ അമേരിക്കയിൽ തുടങ്ങി. ഈ മാസികകൾക്ക് സാധാരണ മാസികകളേക്കാൾ വളരെയധികം സർക്കുലേഷൻ ലഭിച്ചതുകൊണ്ട് ഇത് കണ്ടുനിന്ന വാണിഭ മനോഭാവമുള്ള പല ക്രിസ്ത്യാനികൾ പ്രവചനത്തെ ഒരു വാണിഭ ചരക്കാക്കി മാറ്റി. അങ്ങനെ പ്രവചനത്തെ ഒരു വാണിഭ ചരക്കാക്കി മാറ്റിയ പല ആളുകൾ ടൺ കണക്കിന് അവരുടെ ലിറ്ററേച്ചർ ഇന്ത്യയിലോട്ട് അയച്ചു തുടങ്ങി. അങ്ങനെ ഇന്ത്യയിലുള്ള 10,000 ക്രിസ്ത്യാനികൾ ഈ വാണിഭ ചരക്കിൻ്റെ ഇരയായി മാറി. ഞാനും അതിലൊന്നാണ്. നിങ്ങൾ ഇവിടെ എൻ്റെ പ്രായമുള്ള ചില ആളുകൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, അമേരിക്കയിൽ നിന്ന് പല പ്രോഫറ്റിക് മാസികകൾ ഇന്ത്യയിൽ വന്നിരുന്നു. അതിൽ മലയാളത്തിൽ ആഗമന ദൂതൻ എന്നും പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു. ന്യൂസ് പേപ്പർ ടൈപ്പായിരുന്നു, അല്ലെ ടാബ്ലോയിഡ് ടൈപ്പായിരുന്നു ആഗമന ദൂതൻ. അതിൻ്റെ ഓരോ മാസം 10,000 കോപ്പി അവർ മലയാളത്തിൽ, കേരളത്തിൽ അയക്കുകയും അല്ലെ ഇന്ത്യയിൽ പ്രിന്റ് ചെയ്യുകയും ഇന്ത്യയിലുള്ള മറ്റ് പല ഭാഷകളിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ഹിന്ദിയിൽ അഗ്രഘോഷക്, ആ കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ ദൂതൻ, അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുന്ന ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിലും പബ്ലിഷ് ചെയ്തു. ഈ മാസികകൾ പ്രവചനത്തെ ഒരു വാണിഭച്ചരക്കാക്കി മാറ്റി. ഈ മാസികകളുടെ പോപ്പുലാരിറ്റി കണ്ടു കഴിഞ്ഞപ്പോൾ ചിലർ അതിനെ വഴിവാണിഭച്ചരക്കാക്കി മാറ്റി. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത് പറഞ്ഞെങ്കിൽ ഇത് തമ്മിലുള്ള അന്തരം എന്തെന്ന് വ്യക്തമാക്കിയില്ല. ചിലർ എന്നോട് എഴുതി ചോദിച്ചു, ബ്രദറെ രണ്ടും വാണിഭച്ചരക്ക, രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസം? വാണിഭച്ചരക്കും വഴിവാണിഭച്ചരക്കും തമ്മിലുള്ള അന്തരം, സാധാരണ വാണിഭച്ചരക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനോട് ഒരു ഗ്യാരണ്ടി ഉണ്ടാവും. അതുപോലെ തന്നെ പ്രവചനത്തെ ഒരു കച്ചവട വസ്തുവാക്കിയ ആദ്യ തലമുറ ആളുകൾ പഠിപ്പിച്ചതൊക്കെ വിശുദ്ധ തിരുവെഴുത്തിൽ തന്നെ അധിഷ്ഠിതമായിരുന്നു. വഴിവാണിഭ ചരക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ആർക്കും ഒരു പ്രയോജനമുള്ള സാധാരണ ഉപയോഗശൂന്യമായ വസ്തുക്കളാണ്. ഗ്യാരണ്ടിയുമില്ല, വാറണ്ടിയുമില്ല, ജനത്തെ കബളിപ്പിച്ച് വിൽക്കുന്നു. അപ്പോൾ ഈ വാണിഭച്ചരക്കാക്കിക്കഴിഞ്ഞ് അതിൻ്റെ സക്സസ് കണ്ടു കഴിഞ്ഞാണ് ചിലർ വഴിവാണിഭച്ചരക്കാക്കിയത്. അവർ ഡേറ്റ് പറഞ്ഞു തുടങ്ങി. എനിക്കിന്ന് നല്ലതുപോലെ ഓർമ്മയുണ്ട്, 1960s കർത്താവ് വരുമെന്ന് പറഞ്ഞു. 1960s ഒരു അഷ്ടഗ്രഹയോഗം എന്നും പറഞ്ഞ് ഒരു കാര്യം സംഭവിച്ചത് ഇവിടെയുള്ള സീനിയേഴ്സിന് ഓർമ്മയുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഏകദേശം ആ കാലയളവിലാണ് ലോറി എന്ന് പറഞ്ഞ ഒരാൾ തമിഴ്നാട്ടിൽ ഉയർന്നു വന്നതും വേർപാട് സമൂഹത്തിൽ നിന്ന് ധാരാളം ആളുകളെ തൻ്റെ അനുയായികളായി മാറ്റിയതും. അവിടെ ലോറി പറഞ്ഞ ഡേറ്റിൽ കർത്താവ് വന്നില്ല, അത് കർത്താവ് ലോറിയിലാണ് വന്നെന്ന് ലോറിയാക്കി.
ഇതിനും കുറേയേറെ മുൻപ് യുസ്തുസ് യോസേഫ് നമ്മളൊക്കെ പാട്ട് പാടുമ്പോൾ ആത്മീയ ഗീതത്തിൽ ജേ ജേ എന്ന് ചില പാട്ടിൻ്റെ അവസാനത്തിൽ കാണാം. അതാണ് യുസ്തുസ് യോസേഫ്. യുസ്തുസ് യോസേഫും കണക്ക് കൂട്ടിയിട്ട് എക്സാക്ട്ലി 5.5 വർഷം കഴിയുമ്പോൾ കർത്താവ് വരുമെന്ന് പറഞ്ഞു. കർത്താവ് വന്നില്ല. അത് കഴിഞ്ഞ് കുറേ അതിന് എക്സ്ക്യൂസസ് പറഞ്ഞു. അങ്ങനെ യുസ്തുസ് യോസേഫിൻ്റെ അനുയായികൾ യൂയോ മതം എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പായിട്ട് മാറി. വേർപാടുമായിട്ടുള്ള ബന്ധമൊക്കെ അവർ വിച്ഛേദിക്കേണ്ടി വന്നു. 5.5 വർഷം കഴിഞ്ഞ് കർത്താവ് വരുമെന്ന് അവകാശപ്പെട്ടതുകൊണ്ട് അവരെ 5.5-ക്കാരെന്നും തെക്കോട്ടൊക്കെ പറയാറുണ്ട്. ഇതെല്ലാം വഴിവാണിഭ ചരക്കായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. വേർപാടുകാരുടെ ഇടയ്ക്ക് വഴിവാണിഭ ചരക്ക് പ്രവചനത്തെ വഴിവാണിഭ ചരക്കായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങിയത് 1960-കളിലാണ്. നിങ്ങൾ ചോദിച്ചു തന്നിരിക്കും, ബ്രദറെ അതിനെന്നാ? നമ്മൾ ദൈവവചനം പഠിച്ചാൽ പോരാ? അതിനുണ്ട് കാരണം. ദൈവവചനത്തെ വഴിവാണിഭ ചരക്കായിട്ട് അവതരിപ്പിച്ച് കർത്താവ് 60-ൽ വരുമെന്ന് പറഞ്ഞു, വന്നില്ല. അത് കഴിഞ്ഞ് 65-ൽ വരുമെന്ന് പറഞ്ഞു, വന്നില്ല. 60-65 ആയപ്പോഴത്തേക്ക് 666 എന്നും പറഞ്ഞൊരു കമ്പ്യൂട്ടർ അമേരിക്കയിൽ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യമില്ലെന്ന് പിന്നെ മനസ്സിലായി. അത് കഴിഞ്ഞ് ബീസ്റ്റ് എന്നും പറഞ്ഞ ഒരു കമ്പ്യൂട്ടർ യൂറോപ്യൻ എക്കോണമിക് കമ്മ്യൂണിറ്റി പണി അവിടെ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം നടന്നില്ല. യൂറോപ്പിലുള്ള 10 രാഷ്ട്രങ്ങൾ ഒന്നിച്ചു വന്ന് 10 കൊമ്പുള്ള മൃഗമായി തീരുമെന്ന് പറഞ്ഞു. ഒടുവിൽ 10 ആയി, 12 ആയി, 18 വരെ ആയെന്ന് എൻ്റെ ഓർമ്മ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ പ്രവചനം തെറ്റെന്ന് മനസ്സിലായി. ഇതിൻ്റെ എല്ലാം കാരണം കൊണ്ട് ആളുകളുടെ പ്രവചനത്തെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസം അത് മങ്ങിയ സമയത്താണ് വേർപാടുകാരുടെ ഇടയ്ക്ക് കർത്താവ് ൻ്റെ വരവ് ആസന്നമല്ല എന്ന് ചിലർ പഠിപ്പിച്ചു തുടങ്ങിയത്. കർത്താവിൻ്റെ വരവ് ആസന്നമല്ലെന്ന് ചിലർ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ വേർപാടിലുള്ള ഈ ഈ കള്ളപ്രവചനമെല്ലാം കേട്ട് അത് കഴിഞ്ഞ് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കുന്ന ആളുകൾ ഈ വ്യാഖ്യാനത്തിൻ്റെ പുറകെ പോയി. കർത്താവിൻ്റെ വരവ് ആസന്നമല്ല, കർത്താവിൻ്റെ വരവ് അന്ത്യക്രിസ്തു ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട് 7 വർഷം കഴിഞ്ഞ കർത്താവിൻ്റെ വരവ് നടക്കത്തുള്ളൂ, അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാപണം നടക്കത്തുള്ളൂ. എവൻച്വലി അവരെ മഹോപദ്രവക്കാരെന്ന് പലരും വിളിച്ചു തുടങ്ങി. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഉപദ്രവമാണോ മഹോപദ്രവമാണോ എന്നല്ല, ഇവർ കർത്താവിൻ്റെ വരവാസന്നമാണെന്നുള്ള ഉപദേശത്തെ തള്ളിക്കളയുന്നവരാണ്. കർത്താവിൻ്റെ വിശ്വാസികൾക്ക് വേണ്ടി, സഭായുഗത്തിലെ വിശ്വാസികൾക്ക് വേണ്ടി കർത്താവിൻ്റെ മധ്യാകാശ വരവ് അതിൻ്റെ സമയം അറിയത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ട് പോലും അതിൻ്റെ സമയം നിശ്ചയിച്ചവരായി ഇവർ. കാരണം അന്ത്യക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സൂക്ഷ്മ 7 വർഷം കണക്കുകൂട്ടിയാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഏതുപദേശം പഠിക്കുവാണെങ്കിലും പഠിപ്പിക്കുവാണെങ്കിലും അത് പ്രവചനമാണെങ്കിലും അതിലെവിടെങ്കിലും ഒരു തെറ്റ് പറ്റിയാൽ അത് ബാക്കി എല്ലാ ഉപദേശത്തെ സ്വാധീനിച്ച് ആത്മീക ജീവിതത്തിന് തണുപ്പിന് കാരണമായി തീരും എന്ന് ഒന്നുകൂടി ഓർപ്പിച്ചിട്ട് നമുക്ക് കർത്താവിൻ്റെ 2 വരവുകൾ ഒന്നുകൂടെ നമുക്ക് പഠിക്കാം. ഞാൻ ഇത്രയും ഡീറ്റെയിലായിട്ട് ഇത് പറഞ്ഞതിൻ്റെ കാരണം ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് പ്രയോജനം, 1-2 പേര് എഴുതി അവരെ ഞാൻ അവരെയും എല്ലാവരെയും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ നിറ്റ് ചെയ്ത ഒരു സ്വെറ്റർ പോലെയാണ്. നിറ്റ് ചെയ്ത ഒരു സ്വെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നൂലും കൊണ്ടാണ് ആ ദ്യാന്തം നിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എവിടുന്നെങ്കിലും ഒരു നൂല് അഴിഞ്ഞാൽ അവിടെ പിടിച്ചു വലിച്ചാൽ ആ സെറ്റർ മുഴുവൻ ഇല്ലാതായിപ്പോവും. അതുപോലെ തന്നെ ഈ ഉപദേശ വിഷയങ്ങളെല്ലാം പരസ്പരം ലിങ്ക്ഡ് ആണ്. അതിലേതെങ്കിലും ഒരു കണ്ണി ആരെങ്കിലും അഴിച്ചെടുത്തു കഴിഞ്ഞാൽ അല്ലെ പൊട്ടിച്ചു കളഞ്ഞാൽ, ഒരു ചെയിനിൻ്റെ ഒരു കണ്ണി പൊട്ടിച്ചാൽ ചെയിൻ 2 ആകത്തേ ഉള്ളൂ. എന്നാൽ
നിറ്റ് ചെയ്ത ഒരു സെറ്റർ, അതിൽ നിന്ന് എവിടെങ്കിലും ഒരു കണ്ണി അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ആ നൂല് വലിച്ചാൽ സെറ്റർ മുഴുവൻ ഇല്ലാതായിപ്പോകും. ഉപദേശ വിഷയങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ആ രീതിയിൽ ആയതുകൊണ്ട് നമ്മൾ വേദപുസ്തകത്തിൽ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും അത് വളരെ ക്രമീകൃതമായിട്ട് പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കും. കർത്താവിൻ്റെ വരവ് ആസന്നമല്ല. ആദ്യമേ അന്തിക്രിസ്തു പ്രത്യക്ഷപ്പെടട്ടെ. പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞ് പിന്നെ 7 വർഷം കണക്ക് കൂട്ടിയാൽ മതിയെന്നുള്ള ടീച്ചിങ് നമ്മുടെ മധ്യേ കടന്നു വന്നതോടെ കർത്താവെ വേഗം വരയണമേ എന്നുള്ള ആ ഒരു പ്രത്യാശയില്ലാതായിപ്പോയി. നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ കർത്താവെ വേഗം വരയണമേ എന്നുള്ളത് അത് അപ്രത്യക്ഷമായി. ഇതിൻ്റെ എല്ലാം കാരണം ആദ്യമേ വഴിവാണിഭക്കാര് ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റിലൊന്നും കർത്താവ് വന്നില്ല. അതോടെ ആളുകൾക്ക് ഡിസപ്പോയിൻമെൻ്റായി. അതിൻ്റെ ഇടയ്ക്ക് ആ ഡിസപ്പോയിൻമെൻ്റ് ഉപയോഗിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഈ ഡേറ്റ് പറഞ്ഞ എല്ലാം തെറ്റാണ്, കർത്താവ് അതിൻ്റെ വരവ് അങ്ങനെ ആസന്നമൊന്നും അല്ല, ആസന്നമൊന്നും അല്ല, ആദ്യം അന്തിക്രിസ്തു വരട്ടെ എന്നുള്ള ഒരു ടീച്ചിങ് നമ്മുടെ ഇടയ്ക്ക് വന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ്. പരിണിതഫലം എന്ത്? കർത്താവ് വേഗം വരയണമേ എന്ന് പ്രത്യാശയോടെ വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ പ്രാർത്ഥനയിൽ നിന്ന് കർത്താവെ വേഗം വരയണമേ എന്നുള്ള ആ പ്രത്യാശ നിറഞ്ഞ ആ സ്റ്റേറ്റ്മെൻ്റ് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനകളിൽ വന്ന ഈ വീഴ്ച, ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കി, കർത്താവിൻ്റെ വരവ് ആസന്നമാണെന്നുള്ളത് മനസ്സിലാക്കി, അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ ആസന്നമായ വരവിനെ ഓർത്ത് പ്രത്യാശയോടെ ജീവിച്ച്, ആ പ്രത്യാശയുടെ കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഫ്രഷ് സമർപ്പണം കാണിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതൊന്നും നമ്മളിവിടെ ഈ BTL പഠിക്കുന്നതൊന്നും സൈദ്ധാന്തിക വിഷയങ്ങളല്ല. ഇതെല്ലാം പ്രാദേശിക നമ്മുടെ പേഴ്സണൽ ജീവിതം, വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവയിൽ തെറ്റ് പഠിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തെ തണുപ്പിച്ചു കളയും എന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ 2 വരവുകളാണ് ഉള്ളത്. അതിൽ 2 എണ്ണം ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ കവർ ചെയ്തു. അതിൽ ആദ്യത്തെ വരവിൽ കർത്താവ് വളരെ താഴ്മയോടെ വരുന്നതായിട്ടും 2-ാമത്തെ വരവിൽ കർത്താവ് ഒരു ഒരു ജഡ്ജായിട്ട് തിരിച്ചു വരുന്നത് നമ്മൾ കാണുന്നു. യെശയ്യാവ് 53:1 കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ രൂപഗുണമില്ലാതെ വന്നു എന്ന് നാം കാണുന്നു. എന്നാൽ അതേ സമയത്ത് കർത്താവിൻ്റെ 2-ാം വരവിൻ്റെ അതിനെക്കുറിച്ച് സക്കറിയാവിൻ്റെ പുസ്തകം 9:17 നാം വായിക്കുന്നത് കർത്താവിൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അത് വലിയ അസാമാന്യ അപ്പിയറൻസ് ആയിരുന്നെന്നാണ്. അവൻ്റെ ദേശത്തൊരു കിരീടത്തിൻ്റെ രത്നം പോലെ പൊങ്ങി ശോഭിക്കും. അതിന് എത്ര ശ്രീത്വവും അതിന് എത്ര സൗന്ദര്യവും ഉണ്ട്. സോ കർത്താവിൻ്റെ ഈ 2 വരവ് തമ്മിലുള്ള അന്തരം നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. മറ്റ് കർത്താവിൻ്റെ 2 വരവിനെക്കുറിച്ച് നമ്മൾ വാക്യങ്ങൾ തുലനം ചെയ്ത് പഠിക്കുകയാണ്. മറ്റൊരു വാക്യം നമുക്കെടുക്കാം, കർത്താവിൻ്റെ 1-ാം വരവിനെക്കുറിച്ച്. യെശയ്യാവ് 53:3, യെശയ്യാവ് 53:3 നാം വായിക്കുന്നത് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചുമില്ല. കർത്താവിൻ്റെ 1-ാം വരവില് കർത്താവ് മനുഷ്യനാൽ ത്യജിക്കപ്പെട്ടവനായിരുന്നു. നമുക്ക് തന്നെ അറിയാമല്ലോ, കർത്താവിൻ്റെ പുറകെ ധാരാളം ആളുകൾ ചെന്നെങ്കിലും ആ സമൂഹത്തിലെ ബുദ്ധിജീവികളും ആ സമൂഹത്തിലെ
യഹൂദന്മാരുടെ ഇടയ്ക്കുള്ള ആത്മീക നായകന്മാരും കർത്താവിനെ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ കർത്താവിനെ അവർ റിജക്റ്റ് ചെയ്തത് മാത്രമല്ല, ലാസ്റ്റിലെ ഈ വാക്യം നമ്മൾ വായിച്ച നിന്ദിതനായിരുന്നു. അക്കാലത്ത് ഏറ്റവും സീരിയസ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെയായിരുന്നു കുരിശിൽ തൂക്കിക്കൊല്ലുന്നത്. റോമൻ സാമ്രാജ്യം സാധാരണ വധശിക്ഷ നൽകുമ്പോൾ അത് വാളും കൊണ്ട് വെട്ടിയായിരുന്നു കൊല്ലുന്നത്. എന്നാൽ സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന രീതിയിലുള്ള കുറ്റകൃത്യം ചെയ്താൽ അവൻ ജനത്തിൻ്റെ മുൻപിൽ വിശന്ന് ദാഹിച്ച് പിടച്ചുകൊണ്ട് മരിക്കണം എന്നായിരുന്നു റോമൻസിൻ്റെ ഒരു വെപ്പ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അതുകൊണ്ടാണ് ക്രൂശിക്കണം എന്ന് യഹൂദന്മാർ പറഞ്ഞത്. അവനെ കൊല്ലുക എന്നല്ല പറഞ്ഞത്, അത് പ്രത്യേകം. അവനെ സംഹരിക്കുക എന്നല്ല പറഞ്ഞത്, അവന് വധശിക്ഷ കൊടുക്കണം എന്നല്ല പറഞ്ഞത്. യഹൂദന്മാർ റോമൻസിനോട് ആവശ്യപ്പെട്ടത് അവനെ ക്രൂശിക്കണം എന്ന്, അത് എടുത്തു പറഞ്ഞു ക്രൂശിക്കുക എന്ന്. അതിൻ്റെ കാരണം യഹൂദന്മാരുടെ അല്ലെ യഹൂദ യാ യഹൂദന്മാരുടെ നായകന്മാർ എന്ന് പറഞ്ഞ ആളുകൾ കർത്താവിനെ ആദരിക്കുന്നതിന് പകരം അവരുടെ മശീഹ ഈ ലോകത്തിൽ വന്നപ്പം അവർ കർത്താവിനെ നിന്ദിതനായിട്ട് കണ്ടു, ഏറ്റവും ഹീനകൃത്യം ചെയ്തതായിട്ട്. എന്തായിരുന്നു ഹീനകൃത്യം? അവര് ദേവാലയത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ആ വാണിഭത്തെ നിർത്തി, അല്ലാതെ കർത്താവിനെ കുറിച്ച് അവർക്കൊന്നും പറയാനില്ലായിരുന്നു. ആ വാണിഭത്തെ നിർത്തിയതിൻ്റെ കാരണം കൊണ്ടാണ് അവർ കർത്താവിനെ നിന്ദിതനായിട്ട് കാണുകയും ആ സമൂഹത്തിലെ ഏറ്റവും നിന്ദിതരായ ആളുകളെ ആളുകൾക്ക് കൊടുത്തിരുന്ന വധശിക്ഷയായ ക്രൂശീകരണം കർത്താവിന് വേണ്ടി ആവശ്യപ്പെട്ടത്. ഇവിടെ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇത് നമുക്ക് വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കല്ല. എനിക്ക് വേണ്ടിയായിരുന്നു, നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പ്രപഞ്ച ശില്പിയായ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവേശ്വരനായ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്ദിതനാകേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഹവ്വായുടെ കാലം തൊട്ട് ജനിച്ച എല്ലാ മനുഷ്യരും, പാപം ചെയ്ത ഹവ്വ തൊട്ട് പാപിയായി തീർന്ന എല്ലാ മനുഷ്യരുടെയും പാപത്തിൻ്റെ ശമ്പളം വീട്ടുവാൻ വേണ്ടിയാണ് കർത്താവ് നിന്ദിതനായി തീർന്നത്. ഇന്ന് ദൈവവചനം ശ്രവിക്കുന്ന ആരെങ്കിലും ഈ രക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അവരോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ചോദിച്ചെന്നിരിക്കുക, അങ്ങനെയുള്ളവർ ഈ ക്ലാസ്സിലുണ്ടോ? കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ വീഡിയോസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്തും അതുപോലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ രക്ഷയുടെ അനുഭവമില്ലാത്ത പല ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. അങ്ങനെയുള്ള പലർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അവർക്ക് രക്ഷയുടെ അനുഭവം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇല്ലെന്ന് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സൂമിലോ സൂം കഴിഞ്ഞ് ഇത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്നെ ശ്രവിക്കുന്ന ഏതെങ്കിലും സഹോദരനോ സഹോദരിയോ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം മനുഷ്യന് നൽകിയ ദാനമായ രക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ, രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നിങ്ങളെ വളരെ വളരെ കമ്പാഷനോടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യേശു ക്രിസ്തുവിന് നിന്ദിതനാകേണ്ട ആവശ്യമില്ലായിരുന്നു. യേശു ക്രിസ്തു നമ്മിൽ ഓരോരുത്തർക്ക് വേണ്ടിയാണ് നിന്ദിതനായത്. അങ്ങനെ നിന്ദിതനായി ക്രൂശിൽ നമ്മുടെ പാപം വഹിച്ച് നമ്മുടെ പാപത്തിൻ്റെ ശമ്പളം വീട്ടിയതുകൊണ്ടാണ് രക്ഷ അല്ലെ രക്ഷയുടെ മാർഗം ദൈവം തുറന്ന്
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് ചെന്ന് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഏവർക്കും നിത്യരക്ഷ പ്രോമിസ് ചെയ്തത്. നിങ്ങൾ എന്നെ ശ്രവിക്കുന്നതിൽ ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഇത് ശ്രവിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥലത്ത് മുട്ടുകുത്തി, കർത്താവെ, അടിയനൊരു പാപിയാണ്, അടിയന് വേണ്ടിയാണല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ യേശു ക്രിസ്തു നിന്നിടാനായി ക്രൂശിൽ മരിച്ചത്, അവിടെ എൻ്റെ പാപങ്ങളുടെ ശിക്ഷ മുഴുവൻ വീട്ടിയത് കൊണ്ടാണല്ലോ ഇന്ന് രക്ഷ ഇങ്ങനെ ലഭ്യമായത്, ഇന്ന് ഞാൻ അങ്ങയെ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് ഈ വളരെ ഹ്രസ്വമായിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ലെങ്കിൽ ഒരഭ്യർത്ഥനയുണ്ട്. എന്നെ കോൺടാക്റ്റ് ചെയ്യുക. യൂട്യൂബിൽ ഇത് ശ്രവിക്കുവാണെങ്കിൽ യൂട്യൂബിൽ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് ബോക്സ് ഉണ്ട്. ആ കമൻറ്റ് ബോക്സിൽ രക്ഷയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നൊരു കമൻ്റ് ഇട്ടാൽ മതി. ആര് എന്ത് കമൻ്റ് ഇട്ട് കഴിഞ്ഞാലും അത് എൻ്റെ ഒരു കോപ്പി യൂട്യൂബ് എനിക്ക് അയച്ചു തരും. അങ്ങനെ എനിക്ക് ലഭിക്കുന്ന എല്ലാ കമൻസും ഞാൻ ശ്രദ്ധയോടെ വായിക്കാറുണ്ട്, ആവശ്യമുള്ളതിന് മറുപടി പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ രക്ഷയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു കമൻറ്റും നിങ്ങളുടെ വാട്സാപ്പ് നമ്പറും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പ് വഴി ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ആരെയും അവഗണിക്കത്തില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പം ഇവിടെ ഈ ചില വാക്കുകൾ പറയേണ്ടത് ആവശ്യമായിരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് രക്ഷയുടെ അനുഭവമുള്ള ദൈവജനം അത് സമയം വേസ്റ്റായിട്ട് ചിന്തിക്കരുത്. കാരണം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ ലോകത്തിലുള്ള സർവ്വ മനുഷ്യർക്കും ലഭ്യമാക്കുക നമ്മുടെ ഒരു പ്രൈമറി കോളാണെന്ന് മാത്രമല്ല, കർത്താവിൻ്റെ വരവ് ആസന്നമായതുകൊണ്ട് നശിച്ചു പോകുന്നവരിൽ, തീയിൽ വീഴാൻ പോകുന്നവരിൽ എത്രയധികം ആളുകളെ അതിൽ നിന്ന് പിടിച്ച് മാറ്റാം, അത്ര ആളുകളെ മാറ്റുന്നത് നമ്മുടെയൊക്കെ ചുമതലയാണെന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പം ആദ്യത്തെ വരവിൽ കർത്താവ് നിന്നിതിനായിട്ട് വന്നെങ്കിൽ രണ്ടാമത്തെ വരവിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഫിലിപ്പ്യ ലേഖനം 2:9 നാം വായിക്കുന്നു. ഫിലിപ്പ്യർ 2:9 നാം വായിക്കുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് ഈ ആദ്യ വരവിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി. ഇവിടെ ഈ നാമം, മേലായ നാമം എന്നൊക്കെ പറയുന്നത് കർത്താവിൻ്റെ അതോറിറ്റിയെ കാണിക്കുന്നു, അധികാരത്തെ കാണിക്കുന്നു. ഇപ്പം ഈ ലോകത്തിലുള്ള സർവ മനുഷ്യർക്കും സർവശക്തികൾക്കും മേലായ പൊസിഷൻ പിതാവായ ദൈവം പുത്രന് നൽകിയെന്നാണ് ഇവിടെ ഈ കാര്യം ഓർപ്പിക്കുന്നത്. സോ ആദ്യത്തെ പ്രാവശ്യം നിന്നിതിനായിട്ട് വന്നെങ്കിൽ രണ്ടാമത്തെ വരവിൻ്റെ സമയത്ത് കർത്താവിന് ഏറ്റവും മേലായ നാമം ലഭിക്കും, നൽകപ്പെടുന്ന ദൈവവചനം ഓർപ്പിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ വായിക്കുന്നത് നല്ലതാണ്. വെളിപ്പാട് പുസ്തകം 5:13. വെളിപ്പാട് 5:13 നാം വായിക്കുന്നത് സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. സോ നിന്നിതിനായിട്ട് വന്ന ആള് എല്ലാവരുടെയും ബഹുമാനത്തിന് യോഗ്യനായി തീർന്നെന്ന് മാത്രമല്ല, എല്ലാവരും കർത്താവിനെ പുകഴ്ത്തണം എന്ന് ദൈവവചനം ആജ്ഞാപിക്കുന്നു. ബ്രദേഴ്സ്, ഇത് നമ്മിൽ ഓരോരുത്തരുടെയും ജീവിതമായിട്ടൂടെ ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരെ വളരെ കെയർലെസ് ആയിരിക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. കോവിഡ് വന്നപ്പോൾ ദൈവജനത്തിനൊരു മാനസാന്തരം ഉണ്ടാകും, ഒരു ഉണർവുണ്ടാകും
എന്ന് ധാരാളം ആളുകൾ പ്രതീക്ഷിച്ചെങ്കിലും വലിയ ഉണർവൊന്നും ഉണ്ടായില്ല. നേരെ മറിച്ച് സൂം ക്ലാസ്സസിൻ്റെ കാരണം കൊണ്ട് ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ വേദപുസ്തകം പോലും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്ന എന്നുള്ള ആ ബോധത്തോടെ വേണ്ട വസ്ത്രധാരണം ചെയ്ത് ബൈബിൾ ക്ലാസ്സിലിരിക്കുന്നത് പോലെ ഇരുന്ന് കേൾക്കുന്നതിന് പകരം എത്രയോ ആളുകൾ സുഖമായിട്ട് ബെഡേ കിടന്ന് വെറും അതോ വസ്ത്രങ്ങൾ മാത്രമിട്ട് ദൈവവചനം കേൾക്കുന്ന ഒരു പരിചയം നമ്മുടെ ഇടയ്ക്ക് വർദ്ധിച്ചു വരികയാണ് സൂമിൻ്റെ കാരണം കൊണ്ട്. ഇന്ന് എന്നെ ശ്രവിക്കുന്ന ആളുകളെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണ്, എഴുന്നേക്കാൻ സാധിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ബെഡേ കിടന്ന് കേട്ടാൽ അതിന് യാതൊരു തെറ്റുമില്ല. എൻ്റെ സർജറി കഴിഞ്ഞ് ഫിലിപ്പ് ആൻഡ്രൂസ് ക്ലാസ് എടുത്ത പല ക്ലാസ്സസ് ഞാൻ ഈ സി ചെയറിൽ കിടന്നാണ് കേട്ടത്. കാരണം എഴുന്നേറ്റിരിക്കാനോ കസേരയിലിരിക്കാനോ ഒന്നും അനുവാദമില്ലായിരുന്നു ആ ദിവസം. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ ദൈവത്തെയും ദൈവവചനത്തെയും അവഗണിക്കരുത്. അങ്ങനെ അവഗണിക്കുന്ന ഒരു പ്രവണത നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് കേരളത്തിൽ വലിയൊരു ജലപ്രളയം ഉണ്ടായ സമയത്ത് വിശ്വാസികളിൽ എത്രയോ ആളുകൾ വളരെ കഷ്ടപ്പെട്ടു. ഞങ്ങൾക്കും വളരെ കഷ്ടപ്പാടുണ്ട്. എൻ്റെ പിതാവ് വീടിൻ്റെ റൂഫിലായിരുന്നു 3 ദിവസം. അന്ന് പപ്പായിക്ക് എനിക്ക് തോന്നുന്ന 89 വയസ്സുണ്ട്. അങ്ങനെയുള്ള വലിയ പ്രതിസന്ധി വന്നപ്പോൾ കേരളത്തിലുള്ള ബഹുജനം അവർക്കൊരു മാറ്റം വന്നില്ലെങ്കിൽ തന്നെ വിശ്വാസികൾക്കൊരു മാറ്റം വരുമെന്ന് ചിന്തിച്ചു. മാറ്റം വന്നില്ല. ഇന്ന് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കർത്താവിൻ്റെ 2 വരവ് ആസന്നമാണെന്നുള്ളത് മനസ്സിലാക്കി ആദ്യത്തെ പ്രാവശ്യം നിന്ദിതനായിട്ട് വന്നു, അല്ലെ വന്ന് നിന്ദിതനായി മനുഷ്യരൂപം ധരിച്ച് വന്നതുകൊണ്ട് നിന്ദിതനായി തീർന്നെങ്കിലും കർത്താവിൻ്റെ അടുത്ത വരവ് അങ്ങനെയല്ല. വലിയ വളരെ പവർഫുള്ളായിട്ടാണ് കർത്താവ് മടങ്ങി വരുന്നത്. സ്തോത്രം, ബഹുമാനം, മഹത്വം, ബലം എന്നേക്കും കർത്താവിന് നൽകപ്പെടും. അതിനോട് ഒരു കാര്യം, നമ്മൾ ഈ സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും നൽകപ്പെടുന്ന ആ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിലാണ് നിൽക്കുവാൻ പോകുന്നത്. കർത്താവിൻ്റെ ഈ 2 വരവിൽ അത് തന്നെ 2 സ്റ്റേജായിട്ടാണ്. അതിൽ ഉൽപ്രാപണം എന്ന് പറഞ്ഞ കാര്യം അതത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. കാരണം അവിടെ ചെന്ന് നമ്മൾ കണക്ക് ബോധിപ്പിക്കണം. മരം പുല്ല് വൈക്കോലാന്നോ മുള്ളിഞ്ഞെരിഞ്ഞിലാന്നോ അതോ യജമാനന് പ്രയോജനമുള്ള വിളവാന്നോ? സ്വർണം, വെള്ളി, സ്വർണം വിലേറിയ കല്ലുകൾ കൊണ്ട് ആന്നോ? ഇതെല്ലാം കണക്ക് പറയേണ്ടി വരും. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ കർത്താവിൻ്റെ ഈ 2 വരവുകളെക്കുറിച്ച് വായിക്കുമ്പോൾ ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ മനോഭാവത്തെയും നമ്മുടെ സമർപ്പണത്തെയും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാവുന്ന എത്രയോ ആളുകൾ കർത്താവെ വേഗം വരേണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? എന്തുകൊണ്ട് ആ പ്രത്യാശയില്ലാതെയായിപ്പോയി? എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ കർത്താവെ വേഗം വരേണമേ എന്ന് പഠിപ്പിക്കുന്നില്ല? കർത്താവിൻ്റെ ആ വരവും ഉൽപ്രാപണത്തെ നാം അവജ്ഞയോടെ എന്തുകൊണ്ട് വീക്ഷിക്കുന്നു? ഇതിൻ്റെ എല്ലാം പശ്ചാത്തലം ഇന്ന് ഞാൻ ഓർപ്പിച്ചല്ലോ. ഈ പശ്ചാത്തലം മനസ്സിലാക്കി കർത്താവിൻ്റെ 2 വരവ് അതിൻ്റെ ആദ്യത്തെ ഘട്ടം ഉൽപ്രാപണം അതിനെ അവഗണിക്കരുത്. അത് ആഗ്രഹിച്ച് കർത്താവെ വേഗം വരണമെന്ന് നമുക്കൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങാം. എന്നാൽ വേഗം വരുന്ന കർത്താവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളോട് വരുത്താൻ കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ തന്നെ കർത്താവിൻ്റെ ഒന്നാം വരവിനെ കുറിച്ച് യെശയ്യാവിൻ്റെ 53:4 പറയുന്നത്, യെശയ്യാവ് 53:4, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ കർത്താവ് ശിക്ഷിക്കപ്പെട്ടവനായിരുന്നു, കർത്താവ് അടി കൊണ്ടവനായിരുന്നു, യഹൂദന്മാരാൽ ദണ്ഡിപ്പിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് കർത്താവിൻ്റെ ആദ്യ വരവിൽ കർത്താവിൻ്റെ അപ്പിയറൻസ് ഉണ്ടായത്. എന്നാൽ കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ച് യെശയ്യാവിൻ്റെ 9:6 തൊട്ട് നാം വായിക്കുന്ന, യെശയ്യാവ് 9:6 തൊട്ട് വായിക്കുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. സൈന്യങ്ങളുടെ യഹോവയുടെ തീക്ഷ്ണത അതിനെ നിവർത്തിക്കും. സോ ആദ്യ വരവിൽ കർത്താവ് ശിക്ഷിക്കപ്പെട്ടു, അടിയേൽക്കേണ്ടി വന്നു, ദണ്ഡിപ്പിക്കപ്പെട്ടു. എന്നാൽ രണ്ടാമത്തെ വരവിൽ കർത്താവിന് എന്തൊക്കെ, കർത്താവ് ഏത് രീതിയിലാണ് വരുന്നതെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. കർത്താവിൻ്റെ ഈ രണ്ടാം വരവ് ആക്ച്വലി പ്രത്യാശയുടെ ഒരു സന്ദേശമാണ്. എന്നാൽ അത് പ്രത്യാശയായി തീരണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ ആശ്രയിച്ചിരിക്കും. മക്കളെ, പഠിക്കുക എന്ന് പേരൻസ് പറയുമ്പോൾ ശ്രദ്ധയോടെ പഠിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ഫൈനലി പരീക്ഷ കഴിഞ്ഞ് മാർക്ക് ഷീറ്റ് ലഭിച്ച് ആ മാർക്ക് ഷീറ്റും കൊണ്ട് സ്കൂളിൽ നിന്ന് വീട്ടിൽ പോകാൻ മടിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. എനിക്കറിയാം, ഫസ്റ്റ് ഹാൻഡ് അറിയാം. കാരണം ഞാൻ MSc കഴിഞ്ഞ് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചത്, അവിടെ തന്നെയാണ് പഠിപ്പിച്ചത്. 3 വർഷം ഞാനവിടെ പഠിപ്പിച്ചു. 9, 10, 11 ക്ലാസ്സിലെ കുട്ടികളെയായിരുന്നു അന്ന്. മധ്യപ്രദേശിലൊക്കെ നമ്മുടെ PDCA ഈക്വലൻ്റ് 11 ക്ലാസ്സസ് ആയിരുന്നു. അതിൽ 11 ക്ലാസ് മാത്രമേ ഉള്ളായിരുന്നു പബ്ലിക് പരീക്ഷ. 9-ലും 10-ലും ഒക്കെ സ്കൂൾ പരീക്ഷയായിരുന്നു. എല്ലാ വർഷവും ഒരു ഏപ്രിൽ മാസം അവസാനം ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ലാബറട്ടറിയിലിരിക്കുമ്പോൾ, ഫിസിക്സ് ലാബിലിരിക്കുമ്പോൾ, എത്രയോ കുട്ടികൾ കരഞ്ഞു വന്ന് എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ വളരെയധികം അവരോട് അനുകമ്പയുള്ള ഒരു ടീച്ചറായിരുന്നു. എത്രയോ കുട്ടികൾ വന്ന് കരഞ്ഞ് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളായിരുന്നു. തിരിച്ചും മറിച്ചും അവർ ചോദിക്കുന്നതിൻ്റെ ഒറ്റ ഒരു വാചകത്തിൽ പറയാൻ സാധിക്കും, സാറേ ഇനിയും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തില്ലേ? സാധിക്കത്തില്ല. പരീക്ഷ കഴിഞ്ഞു, മാർക്കിട്ടു, മാർക്ക് ഷീറ്റ് വന്നു, ഇനിയൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ അതേ സമയത്ത് അതേ സ്കൂളിൽ പരീക്ഷയുടെ ദിവസം പാട്ടും പാടി സന്തോഷിച്ച് വന്ന് പരീക്ഷ എഴുതുന്ന എത്രയോ കുട്ടികളുണ്ടായിരുന്നു. തമ്മിൽ അന്തരം എന്ത്? ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് ഈ 10 കന്യമാരിൽ 5 ചെയ്തതുപോലെ അവർക്കെന്ത് വേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കിയത് കരുതി. ബാക്കി 5 മണവാളൻ വരും എന്ന് മാത്രം ചിന്തിച്ചു. അവർ ചെയ്യേണ്ട പ്രിപ്പറേഷൻ ചെയ്തില്ല.
തയ്യാറെടുപ്പില്ലായിരുന്നു. അപ്പൊ കർത്താവേ വേഗം വരണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായതിൻ്റെ ഒരു കാരണം ഇതുകൂടിയാണ്. നമ്മൾ ആ തയ്യാറെടുപ്പില്ലായിരുന്ന 5 കന്യകമാരെ പോലെയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ 2-ാം വരവും സഭയുടെ ഉൽപ്രാപണവും നമുക്കൊരു പ്രത്യാശ വിഷയമല്ല, ഒരു ഭയത്തിൻ്റെ വിഷയമാണ്. എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്, വേർപാട് മാസിക വിശ്വാസികളുടെ ന്യായപ്രമാണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് എഴുതിയപ്പം പല വിശ്വാസികൾക്ക് വളരെ വിഷമമുണ്ടായി. ആ വിഷയം എഴുതിയപ്പോൾ അതിനെക്കുറിച്ച് നല്ല വ്യക്തമായ അറിവുള്ള വിശ്വാസികളും നമ്മുടെ മധ്യേ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഹിസ്റ്ററി എല്ലാം പലരിൽ നിന്ന് കേട്ടത്, വ്യക്തമായത് വൈ എസ് കെയിൽ സാറ് വളരെ വ്യക്തമായിട്ട് വിശ്വാസികളെ ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിച്ചു. എറണാകുളം ഏരിയയിലെ ഡാനിയൽ വില്യം സംഘളും മറ്റുള്ളവർ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. അത് പഠിച്ചതിൻ്റെ കാരണം കൊണ്ട് കർത്താവെ, അന്ന് ഞാൻ ഏത് രീതിയിൽ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെ അന്ന് നിൽക്കുമ്പോൾ ഇന്നത് ഇന്ന രീതിയിൽ ജീവിക്കണമായിരുന്നല്ലോ എന്ന് ചിന്തിക്കും. ആ രീതിയിൽ ജീവിക്കാൻ ഇന്ന് എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ ജീവിക്കുന്ന വിശ്വാസികളുണ്ട്. അവർക്ക് പ്രത്യാശയുണ്ട്, അവർ കർത്താവെ വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ അതിനെ അവഗണിച്ച് നടക്കുന്ന ആളുകൾ കർത്താവെ വേഗം വരണമെന്ന് പ്രാർത്ഥിക്കുന്നില്ലെന്ന് മാത്രമല്ല, കർത്താവിൻ്റെ 2-ാം വരവ് അവർക്ക് വലിയ ഭയമുള്ള ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ 2 കാര്യങ്ങളാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഒന്ന്, കർത്താവിൻ്റെ 2-ാം വരവിനെക്കുറിച്ച് അല്ലെ മധ്യാകാശ വരവിനെക്കുറിച്ച് 1960, 65, 70, 71, 80, 85, 90, 95, 2000 ഇങ്ങനെ ഓരോ ഡേറ്റ് പറഞ്ഞ വഴിവാണിഭക്കാരും അതിന് ഉത്തരവാദികളാണ്. കാരണം ഈ ഡേറ്റ് പറഞ്ഞപ്പോൾ ദൈവജനം വളരെ ആഗ്രഹത്തോടെ കാത്തിരുന്നു, കർത്താവ് വന്നില്ല, അപ്പോൾ ഇനിയും കർത്താവ് വരത്തില്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നു. അങ്ങനെയുള്ള ആളുകൾ കർത്താവിൻ്റെ 2-ാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നില്ല. അതൊരു കാറ്റഗറി. മറ്റൊരു കാറ്റഗറി, അവരുടെ ആത്മീയ ജീവിതത്തിൽ പൂർണ്ണ സമർപ്പണമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്ക് കർത്താവിൻ്റെ 2-ാം വരവ് അത് ഭയമുളവാക്കുന്ന ഒരു കാര്യമാണ്. കാരണം കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കണമല്ലോ എന്നുള്ള കാര്യം അവർക്ക് ഭയമാണ്. എന്നാൽ അതേ സമയത്ത് നിൽക്കേണ്ടി വരും എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി ഭയഭക്തിയോടെ ജീവിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് ഒരു കാര്യം അറിയാം, എനിക്ക് പൂർണ്ണതയില്ല. എന്നാൽ പൂർണ്ണതയില്ലാത്ത ഞാൻ എന്നെക്കൊണ്ട് സാധിക്കുന്ന സമർപ്പണത്തോടെ ജീവിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിന്ന് കർത്താവെ എന്നെക്കൊണ്ട് അടിയനെക്കൊണ്ട് സാധിച്ച സമർപ്പണത്തോടെ അടിയൻ ജീവിച്ചു എന്ന് പറയാൻ സാധിക്കും. ഇന്ന് ഈ ക്ലാസ്സസ് വിട്ടുപോകുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം, നമ്മുടെ സമർപ്പണത്തെ ഒന്ന് പരിശോധിക്കാം. കർത്താവിൻ്റെ 2-ാം വരവ് നമുക്ക് ഭയത്തിൻ്റെ കാരണമാണോ അതോ പ്രത്യാശയുടെ കാരണം കൊണ്ടാണോ? ഭയമാണെങ്കിൽ അത് എന്തുകൊണ്ട്? പ്രത്യാശ എന്തുകൊണ്ടില്ല? കാരണം ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യാശയാണ് അവന് കർത്താവായി, അവന് തേജസ്കരിക്കപ്പെട്ട ശരീര സഹിതം ക്രിസ്തുവിനോടുകൂടെ നിത്യതയിൽ പ്രവേശിക്കുമെന്ന്. ഇക്കാര്യങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ച് നമ്മുടെ ജീവിതത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ വേണ്ടി കർത്താവ് നമ്മിൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ.